നരിക്കുനി എരവന്നൂർ യു പി സ്കൂളിലെ സംഘർഷത്തിൽ അധ്യാപികയായ സുപ്രീനയ്ക്കും സസ്പെൻഷൻ. വിദ്യാർത്ഥിയെ മുഖത്തടിച്ചു എന്ന പരാതിയിലാണ് നടപടി. സ്റ്റാഫ് കൗൺസിൽ യോഗം നടക്കുന്നതിനിടെ സുപ്രീനെ ഭർത്താവിനെ വിളിച്ചു വരുത്തി സംഘർഷം സൃഷ്ടിച്ചുവെന്ന് സ്കൂൾ മാനേജറുടെ റിപ്പോർട്ടുണ്ട്. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി ചേരുന്നു. ഷഹീദ്, ഈ നേരത്തെ ഈ ഭർത്താവ് എന്തിനാ പി ടി എ യോഗത്തിലേക്ക് വന്നുവെന്ന വലിയ ചോദ്യമുണ്ടായിരുന്നു. അതിൽ ഇപ്പോൾ നടപടി വന്നു. ഇപ്പോൾ ഈ സുപ്രീനയ്ക്കെതിരെയുള്ള പരാതി എന്താണ്? അതിലെന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത്? അരിയ, ഈ സ്കൂളിൻ്റെ വിവാദമായ നരിക്കുനി എരവന്നൂർ സ്കൂളിലെ അധ്യാപികയാണ് സുപ്രീന. ഈ സുപ്രീന അവിടുത്തെ ഒരു വിദ്യാർത്ഥിയെ മുഖത്തടിച്ചു, കോളറിന് പിടിച്ചു വലിച്ചു, ക്ലാസ് മുറിക്ക് പുറത്തേക്ക് തള്ളി എന്ന് തുടങ്ങിയ ചില പരാതികൾ സ്കൂളിൽ കുറച്ചു കാലമായി ഉണ്ടായിരുന്നു. ഈ പരാതി ചൈൽഡ് ലൈനിലേക്ക് പരാതി പോയി. തുടർന്ന് പോലീസ് അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുകയാണ്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ ഈ സുപ്രീനയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് കുന്ദമംഗലം എഇയുടെ നടപടി ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ സുപ്രീനയുടെ ഭർത്താവ് ആണ് ഈ കഴിഞ്ഞ ദിവസം അവിടെ സംഘർഷമുണ്ടാക്കിയ ഷാജി മറ്റൊരു സ്കൂളിലെ അധ്യാപകനാണ്. ഈ എരവന്നൂർ സ്കൂളിലെ യോഗം നടക്കുന്നതിനിടെയാണ് ഈ സംഘർഷമുണ്ടായത്. അധ്യാപികക്കെതിരെ ഉയർന്ന പരാതിയുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ ആ യോഗത്തിൽ നടക്കേണ്ടിയിരുന്നു. അതിനിടെയാണ് ഭർത്താവിൻ്റെ കൂടി ആ യോഗത്തിലേക്ക് രംഗപ്രവേശനം ഉണ്ടാവുകയും അവിടെ പിന്നീട് സംഘർഷം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. ഈ സുപ്രീന ഭർത്താവിനെ ഈ സംഘർഷമുണ്ടാക്കാൻ വേണ്ടി യോഗത്തിലേക്ക് വിളിച്ചു വരുത്തിയതാണ് എന്നുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടിൽ അത്തരമൊരു പരാമർശം കൂടിയുണ്ട്. ഇതുകൂടി കണക്കിലെടുത്താണ് എനിക്ക് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ നടപടി വേഗത്തിലായത്. അതായത് വിദ്യാർത്ഥിയെ മർദ്ദിച്ചു എന്നുള്ള പരാതി നേരത്തെ തന്നെ നിലവിലുള്ളതാണ്, കുറച്ചു കാലമായി അവിടെ ഉള്ളതാണ്. അതിൻ്റെ കൂടെ കഴിഞ്ഞ ദിവസം സംഘർഷം കൂടി വന്നപ്പോഴാണ് പെട്ടെന്ന് നടപടിയിലേക്ക് പോയിരിക്കുന്നത്. കുന്ദമംഗലം എഇയുമാണ് ഇപ്പോൾ സുപ്രീനയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് തീരുമാനമെടുത്തിരിക്കുന്നത്. സംഘർഷമുണ്ടാക്കിയ ഷാജിക്കയെയും നേരത്തെ സസ്പെൻഡ് ചെയ്ത് തീരുമാനം എടുത്തിരുന്നു. അരിയ, ശരി.